ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഏകദേശം 5% ഉയർന്ന് അപ്പർ സർക്യൂട്ടിൽ നിൽക്കുന്ന GTL ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. R4I-ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ 3 രൂപ എന്നുള്ള റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു പെന്നി സ്റ്റോക്കിൽ വൻതോതിലുള്ള ട്രേഡിംഗ് വോളിയമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 1 മാസം ഈ സ്റ്റോക്കിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 100%, അതുപോലെ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിലുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 20% മുകളിലാണ്. അപ്പോൾ ഇത്രമാത്രം കുതിക്കാൻ ഈ സ്റ്റോക്കിൽ എന്തെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ടമെൻ്റൽ ചേഞ്ചസോ വന്നതായി പരിശോധിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ NSEയിലോ BSEയിലോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇവരെന്തെങ്കിലും അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധ ന്യൂസ് അപ്ഡേറ്റും നമുക്ക് NSEയുടെ വെബ്സൈറ്റിലോ അതുപോലെ BSEയുടെ വെബ്സൈറ്റിലോ കാണാൻ കഴിയില്ല. ഇനി എന്തെങ്കിലും മീഡിയ റിപ്പോർട്ടുകളോ മറ്റ് പൊലിപ്പിച്ച ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ വല്ലതും ഈ സ്റ്റോക്കിനെ കുറിച്ച് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ അത്തരത്തിൽ യാതൊരു റിപ്പോർട്ടുകളും നമുക്ക് പലവിധത്തിലുള്ള മീഡിയ സൈറ്റുകളിൽ പരിശോധിച്ചാലും അത്തരത്തിലുള്ള യാതൊരു റിപ്പോർട്ടും നമുക്ക് കാണാൻ കഴിയുന്നില്ല. GTL ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത് ടെലികോം ടവറുകൾ, 28,000 ടെലികോം ടവറുകൾ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് 22 ടെലികോം സർക്കിളുകളിൽ ഓൾ ഓവർ ഇന്ത്യ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു നെറ്റ്വർക്ക് അവൈലബിലിറ്റി ഇന്ത്യയിലുടനീളം ഉണ്ട് എന്നർത്ഥം. ടവറുകൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഈ ജിയോ, എയർടെൽ, വോഡഫോൺ ഐഡിയ, BSNL, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് പോലെയുള്ള കമ്പനികളാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ടവർ ഓപ്പറേഷൻ, അത് 2G ആയിക്കോട്ടെ, 3G ആയിക്കോട്ടെ, 4G ആയിക്കോട്ടെ, അതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള 5G ആയിക്കോട്ടെ, അവിടെയൊക്കെ ഇവരുടെ ടെലികോം നെറ്റ്വർക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 26,000 ഈ ടെലികോം ടവറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ എനർജി മാനേജ്മെൻറ്റും ഇവർ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ടവർ ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ഇവരുടെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ കമ്പനികൾക്ക് അവർ പ്രത്യേകിച്ച് വലിയ തോതിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യാതെ തന്നെ ഇവരുടെ ടവറുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവരുടെ ടെലികോം സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നു എന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് പല കമ്പനികളും ഈ ഒരു ടവർ ഹയർ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് മോഡൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ബിസിനസ് മോഡൽ വെച്ച് ഈ കമ്പനിയുടെ വെബ്സൈറ്റുകളിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഓർഡർ ബുക്കുകൾ കിട്ടിയതായിട്ടോ ആ രീതിയിലുള്ള യാതൊരു വിധ അപ്ഡേറ്റുകളും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ സ്റ്റോക്കിൽ ഇത്ര വലിയൊരു ആഘോഷം നടക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് ആ സെക്ടർ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ടെലികോം സെക്ടറിലുള്ള സ്റ്റോക്കുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സ് BSEയിൽ മാത്രമാണ് കാണാൻ കഴിയുക, NSEയിൽ ആ ഇൻഡെക്സ് ഇല്ല. അപ്പോൾ BSEയിലുള്ള ആ ഒരു ഇൻഡെക്സിൽ 17 സ്റ്റോക്കുകളാണുള്ളത്. അതിൽ അവൻടെൽ, ഭാരതി എയർടെൽ, HFCL, ഇൻഡസ് ടവേഴ്സ്, തേജസ് നെറ്റ്വർക്ക്, അതേപോലെ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, റെയിൽടെൽ, റൂട്ട് മൊബൈൽ തുടങ്ങി ധാരാളം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടെലികോം കമ്പനികൾ. കൂടാതെ GTL ഇൻഫ്രാസ്ട്രക്ചറും ആ ഒരു ടെലികോം ഇൻഡെക്സിലുണ്ട്. ആ ഒരു ഇൻഡെക്സിലുള്ള ഈ 17 സ്റ്റോക്കുകളിൽ ഏറ്റവും വില കുറഞ്ഞ, അതായത് ഒരു പെന്നി സ്റ്റോക്ക് ലെവലിൽ ഉള്ള വില കാണുന്നത് ഈ ഒരു GTL ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കിൽ മാത്രമാണ്. അപ്പോൾ കഴിഞ്ഞ 1 മാസം ഈ BSEയുടെ ഈ ടെലികോം ഇൻഡെക്സ് നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് 11% മാത്രമാണ്. ഈ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സിലുള്ള ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ 3-4% മാത്രമാണ്. എന്നാൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ GTL ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ 1 മാസത്തെ റിട്ടേൺ 100% മുകളിലാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ അതിൻ്റെ 5 ട്രേഡിംഗ് ഡേയ്സിലെ റിട്ടേൺ 20% മുകളിലാണ്. അപ്പോൾ ആ ഒരു സെക്ടറുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്ത ഒരു റിട്ടേൺ ആണ് നമുക്ക് ഈ ഒരു GTL ഇൻഫ്രാസ്ട്രക്ചറിൽ കാണാൻ കഴിയുന്നത്. ഇനി ചിലർ ഈ ഒരു ബൂമിനുള്ള കാരണമായിട്ട് പറയുന്നത് വോഡഫോൺ ഐഡിയ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ക്ലയൻ്റ് ആണ്. അപ്പോൾ വോഡഫോൺ ഐഡിയ നല്ലൊരു റാലി നടക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവരിൽ ആ കമ്പനി വളരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ടവർ ഉപയോഗിച്ചാണ് വോഡഫോൺ ഐഡിയ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ഈ സ്റ്റോക്കിലും ഉണ്ടാവും എന്ന ഒരു ലോജിക്കൽ തിങ്കിങ്ങിലൂടെയാണ് പലരും ഈ സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ വോഡഫോൺ ഐഡിയയുടെ റിട്ടേൺ ഇത്രമാത്രം വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ 1 മാസത്തെ റിട്ടേൺ ആയാലും ശരി, കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിലെ റിട്ടേൺ ആയാലും ശരി, അതൊരിക്കലും 100% അല്ലെങ്കിൽ കഴിഞ്ഞ 5 ദിവസം 20% വന്നിട്ടില്ല. അപ്പോൾ വോഡഫോൺ ഐഡിയയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു അസാധാരണമായ മൂവിന് പ്രത്യേകിച്ചൊരു കാരണവും നമുക്ക്
കണ്ടെത്താൻ ഫണ്ടമെന്റലി കണ്ടെത്താനാവുന്നില്ല. ഇനി ഈ കമ്പനിയുടെ ഒരു ബിസിനസ് പെർഫോമൻസിൽ വല്ല പുരോഗതി ഉണ്ടായതുകൊണ്ടാണോ എന്ന് നോക്കുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ -12% ഒരു ഡീഗ്രോത്തും അതുപോലെ പ്രോഫിറ്റിൽ -17% ഒരു ഇയർ ഓൺ ഇയർ ഡീഗ്രോത്തുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഈ കമ്പനി വലിയൊരു കടബാധ്യതയുള്ള കമ്പനിയാണ്. കമ്പനിയുടെ ബോറോയിങ്സ് എന്ന് പറയുന്നത് അത് കാര്യമായിട്ടുള്ള കുറവൊന്നും അതിൽ വന്നതായിട്ട് കാണാൻ കഴിയില്ല. 4000 എന്നുള്ള ലെവലിലുള്ള ആ ഒരു ബോറോയിങ്സ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കുറവൊന്നും വന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. പിന്നെ ഇവരുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസും കുറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നില്ല. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇവരെ ഇൻട്രസ്റ്റാണ്. ഇവരെടുത്ത കടത്തിൻ്റെ ഇൻട്രസ്റ്റ് അടക്കാനാണ് ഇവരുടെ പ്രോഫിറ്റ് മുഴുവൻ ഇവർ ചെലവാക്കുന്നത്. അപ്പോൾ അവിടെയും യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് കാണാൻ, അത് കൂടുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി NSE സൈറ്റിൽ നമ്മൾ ഈ സ്റ്റോക്കിനെ പരിശോധിച്ചാൽ വേറൊരു കാര്യം കാണാൻ കഴിയുന്നത് ഇത് ASM ലിസ്റ്റിലാണ് എന്ന് കാണാൻ കഴിയും. ASM ലിസ്റ്റ് എന്ന് പറയുന്നത് NSE ഒരു സ്റ്റോക്കിന് സംശയം ഉണ്ടായിക്കാം, അതിൽ ഓപ്പറേറ്റർ ഗെയിം നടക്കുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടായിക്കഴിഞ്ഞാലാണ് സ്റ്റോക്കുകൾ ASM ലിസ്റ്റിലൊക്കെ ഇടുന്നത്. അപ്പോൾ അവിടെ തന്നെ NSE പറയുന്നത് കഴിഞ്ഞ 8 ക്വാർട്ടറിൽ അതായത് ലാസ്റ്റ് 8 ക്വാർട്ടറിൽ ഈ കമ്പനി ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണെന്ന് NSE തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് NSE കഴിഞ്ഞ ലാസ്റ്റ് 8 ക്വാർട്ടർ മാത്രമാണ് പറഞ്ഞതെങ്കിൽ, നമ്മൾ 2013 മുതൽ ഇങ്ങോട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഒരിക്കലും ലാഭം ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ EPS ആണെങ്കിൽ എല്ലാ കാലത്തും അത് നെഗറ്റീവായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ റാലി അതിൻ്റെ ഫണ്ടമെൻ്റൽസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് പ്യുവർലി ടെക്നിക്കലായിട്ടുള്ള ഒരു റാലിയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു ട്രേഡിംഗ് വോളിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NSE അത് പരിശോധിച്ച് കഴിഞ്ഞാൽ 2883 ലക്ഷമാണ്. അതായത് അത് കോടിയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 28 കോടി ഷെയറുകളാണ് ട്രേഡ് കാണുന്നതായിട്ട് കാണുന്നത്. NSE ട്രേഡിംഗ് വോളിയമാണ് ഇവിടെ കണങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ അപ്പർ സർക്യൂട്ടിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും ഈ സ്റ്റോക്ക് സെൽ ചെയ്യാൻ തയ്യാറാകുന്നില്ല, വാങ്ങാൻ മാത്രമേ ആളുകളുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണല്ലോ അപ്പർ സർക്യൂട്ടിൽ എത്തുന്നത്. അപ്പോൾ അതാണ് NSE സൈറ്റിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമ്മൾ സ്ക്രീനർ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പറയുന്ന വോളിയം ഇതിൽ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മാസത്തെ ആവറേജ് വോളിയം 21 കോടിയാണെങ്കിൽ ഒരു വർഷത്തെ ആവറേജ് വോളിയം ഏകദേശം 12 കോടിയൊക്കെയാണ്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ട്രേഡിംഗ് വോളിയം സ്ക്രീനർ സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 41 കോടിക്ക് മുകളിലാണ്. ഇനി നമ്മൾ ഗ്രോ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ഇന്ന് ബൈ ചെയ്ത top 4 സ്റ്റോക്കുകളിൽ ഒന്ന് EGTL ഇൻഫ്രാസ്ട്രക്ചറാണെന്ന് അവരുടെ സൈറ്റിലും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു വോളിയം ഈ സ്റ്റോക്കിൽ വരുന്നുണ്ട് എന്നാണ് ഇതിനർത്ഥം. ഇനി നമ്മൾ ഈ കമ്പനിയുടെ ഒരു ലോങ് ടേം ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ February 2024 1.60 രൂപ എന്ന ലെവലിൽ നിന്ന് ഈ സ്റ്റോക്ക് 2.60 രൂപ വരെ എത്തുകയുണ്ടായി. അപ്പോൾ ഏകദേശം 40% ഒരു ഗ്രോത്ത് അന്ന് നടന്നു. നല്ല വോളിയം അന്നും ഇതേപോലെ ഉണ്ടായിരുന്നു. എന്നാൽ ആ 2.60 രൂപ എന്ന ലെവലിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഈ സ്റ്റോക്ക് തകർന്നിട്ട് വീണ്ടും 1.60 രൂപ എത്തുകയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. അതിനുശേഷമാണ് വീണ്ടും 2ാമത്തൊരു റാലി ആരംഭിച്ചത്. അപ്പോൾ 4 ജൂൺ ആ ഡേറ്റ് ഓർമ്മിക്കണം, കാരണം ഇലക്ഷൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വളറ്റിലിക്ക് ശേഷമുള്ള ആ ഡേറ്റ്, അന്ന് മുതലാണ് ഈ സ്റ്റോക്ക് 2ാമത് റാലി ആരംഭിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു റാലിയിൽ ഈ 2.60 രൂപ എന്നുള്ള ആ പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവല് ഈ സ്റ്റോക്ക് ശക്തമായിട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ബ്രേക്ക് ചെയ്തതാണ് ഇപ്പോൾ ഈ റീറ്റെയിലേഴ്സിന് ആവേശം കൊള്ളിച്ചിട്ടുള്ളത്. നമുക്കറിയാം റീറ്റെയിലേഴ്സ് എപ്പോഴും ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു ടെക്നിക്കൽ ലെവലുകളൊക്കെ വരച്ചുകൊണ്ടാണ്, ട്രെൻഡ് ലൈനൊക്കെ വരച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് വാങ്ങുക, അല്ലാതെ അതിൻ്റെ ഫണ്ടമെൻ്റൽസോ മറ്റ് ന്യൂസുകളോ മറ്റ് ഓർഡർ ബുക്കുകളോ അത്തരം യാതൊന്നും നോക്കിയിട്ടല്ല സ്റ്റോക്കുകൾ വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു ബ്രേക്കൗട്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വൻതോതിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഈ സ്റ്റോക്കിൻ്റെ വില അത്രയേ ഉള്ളൂ, 3 രൂപയേ ഉള്ളൂ. എത്ര ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങാൻ പറ്റും? അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്തുന്ന ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസൈഡ് പ്ലെയേഴ്സ് ഇതിലുണ്ടാവും. പക്ഷേ ഈ സ്റ്റോക്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ കുറവാണ്. 3% പ്രൊമോട്ടർ ഹോൾഡിംഗ് മാത്രമേ ഈ സ്റ്റോക്കിലുള്ളൂ. പ്രൊമോട്ടർമാരൊന്നും ഈ സ്റ്റോക്കിലില്ല. ഉള്ളത് പ്രധാനമായിട്ടും ഈ DIS അതുപോലെ പബ്ലിക് ഹോൾഡിങ്ങുമാണ് കൂടുതലുള്ളത്. അപ്പോൾ DIS ഇതിൽ ഇത്രയധികം വരാനുള്ള ഒരു കാരണമായി തോന്നുന്നത്, കാരണം അവർ ധാരാളമായിട്ട് ഈ സ്റ്റോക്കിന് കടം കൊടുത്തിട്ടുണ്ടാവും, ലോൺ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ലോണ് തിരിച്ചെടുക്കാൻ പറ്റാതെ അവരുടെ ഷെയറുകൾ, കൺവേർട്ടബിൾ സ്റ്റോക്കുകൾ ഈ ബാങ്കുകൾ അത് തിരിച്ചെടുത്തിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കാം പല ധാരാളം ബാങ്കുകളാണ് നമുക്ക് ഇതിൻ്റെ DIS ഹോൾഡിങ്ങിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാവാം ധാരാളമായിട്ട് DIS ഈ സ്റ്റോക്കിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഓപ്പറേറ്റർ പ്ലേ സംശയം ഉള്ളത് കൊണ്ടാണ് NSE ഇതിനെ ASM ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിൽ ഈ ഒരു സ്റ്റോക്കിൽ ചിലർ നേട്ടം ഉണ്ടാക്കിയേക്കാം, പക്ഷേ അത് എപ്പോഴും ഒരു ട്രാപ്പിലാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം തുടർച്ചയായിട്ട് ഇതിങ്ങനെ അപ്പർ സർക്യൂട്ട് അടിക്കുമ്പോൾ
ഒരു പ്രത്യേക ലെവലിലെത്തുമ്പോൾ ഇതിലുള്ള ഓൾറെഡി 1 രൂപ 60 പൈസ ലെവലിലൊക്കെ എൻ്റർ ചെയ്ത് നിൽക്കുന്ന ആളുകൾ വിൽക്കാൻ തുടങ്ങും. അപ്പം അത് വലിയ ക്വാണ്ടിറ്റിയിൽ ആർക്കും വിൽപ്പന എടുക്കാം. ഈ ഇതിൽ ഓൾറെഡി കുടുങ്ങിയിട്ടുള്ളവർക്ക് എക്സിറ്റ് ചെയ്യാനാവാത്ത വിധം പിന്നീട് ലോവർ സർക്യൂട്ടിലേക്ക് സ്റ്റോക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അത് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ചാർട്ട് പരിശോധിച്ചാൽ അതിനുള്ള സാധ്യതയും ഈ സ്റ്റോക്കിലുണ്ട്. കാരണം ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന റാലി അതിൻ്റെ ഫണ്ടമെൻ്റൽസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതുപോലെ സെക്ടർ വൈസ് ആയിട്ടും യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഉള്ളത് സ്വാഭാവികമായിട്ടും ഒരു ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കില്ല. സ്വാഭാവികമായിട്ടും ഇവർ തീർച്ചയായും ഇതിൽ ഷോർട്ട് ടേം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള വലിയ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ഇതിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ടെലികോം ഇൻഡെക്സിൽ അങ്ങനെ ഒരു ബൂമിൻ്റെ കാരണത്തിലാണ് ഒരാൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് ടെലികോം സെക്ടറിലുള്ള ധാരാളം സ്റ്റോക്കുകൾ, നല്ല സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ നമുക്ക് പരിഗണിക്കാവുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പെന്നി സ്റ്റോക്കിലേക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എത്രമാത്രം ഗുണകരമാകും എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റുകളും ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ളത് ഇവിടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.